ഈ പലർക്കും തലമുറകളായി അവിടെ മാറി മാറി താമസിച്ചവരുണ്ട് അവരുടെ കൃഷിയുണ്ട് അവരുടെ ജീവിത സമ്പാദ്യമുണ്ട് വായ്പാ ബാധ്യതകളൊക്കെയുണ്ട് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പുനരധിവസിപ്പിക്കുന്നു അവർക്ക് ഉപജീവനം അടക്കമുള്ള കാര്യം ആലോചിക്കുന്നു ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്കെല്ലാം നമുക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമോ അതോ അവരെ നമ്മൾ സുരക്ഷിതരായ ഒരു ഉപജീവനവും കൊടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കൽ മാത്രമായിരിക്കുമോ ചെയ്യാൻ പറ്റുക അല്ല ഞാൻ പറഞ്ഞ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും ഉണ്ട് അതിന് പുറമേ ഇതൊരു സിവിയർ നേച്ചറിലുള്ള ഡിസാസ്റ്ററായി കണക്കാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പ്രത്യേകമായി കത്തെഴുതിയിട്ടുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ആ ഒരു ഒരു സിവിയർ നേച്ചറിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണം എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എഴുതിയിട്ടുണ്ട് ഓരോ ഡിസാസ്റ്ററിനും അതിൻ്റെ പ്രത്യേക മാനദണ്ഡം അനുസരിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക എൽ സീറോയിലും എൽ വണ്ണിലും എൽ ടൂയിലും എൽ ത്രീയിലും പെടുന്ന വിവിധങ്ങളായ ദുരന്തങ്ങളുടെ പാക്കേജുകളെങ്കരായുള്ള ദുരന്തങ്ങളെ പ്രഖ്യാപിക്കലുണ്ട് അതിൽ എൽ ത്രീയിൽപ്പെടുത്തി ഈ ദുരന്തത്തെ മാറ്റണം എന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട്ട് കേരളം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട ആളുകളെ കാണുന്നുണ്ട് അതിനു കൂടിയൊരു തീരുമാനമാകുമ്പോഴേ നമുക്ക് ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ കണക്ക് പറയാൻ പറ്റൂ എന്തായാലും എല്ലാവർക്കും പരമാവധി സംതൃപ്തമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ട്രാറ്റജി തയ്യാറാക്കി വരണം അപ്പൊ ചൊവ്വാഴ്ച നമ്മൾ ജീവനുള്ളവരെ രക്ഷപ്പെടുത്തുക ബുധനാഴ്ചയും ജീവനുള്ളവരെ രക്ഷപ്പെടുത്തുക വ്യാഴമായ പുഴയ്ക്ക് ജീവനുള്ള ഒരു കുടുംബത്തെ കിട്ടിയെങ്കിലും പരമാവധി ആളുകളെ റിക്കവർ ചെയ്യുക വെള്ളി ശനി ദിവസങ്ങളിൽ അത് തുടരുക ഞായർ അത് തുടരുക തിങ്കളാഴ്ചയിലേക്ക് അടുത്ത പ്ലാൻ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് സേനാംഗങ്ങളെ അതിന്റെ ലീഡേഴ്സിനെ പൂർണ്ണമായി കണ്ടുകൊണ്ട് ജില്ലാ ഭരണകൂടവും മന്ത്രിതല ഉപസമിതിയും നടത്തുന്ന ചർച്ചയിൽ തീരുമാനിക്കും ആ വിധത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക പോകുക എത്രയായി ഈ ദുരന്തത്തെ കാണണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റിനോട് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പാക്കേജ് അതിനുവേണ്ടി എസ് ടി ആർ എഫ് ഉൾപ്പെടെയുള്ള സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുക്കാൻ കഴിയും ഒറ്റ കാര്യം കൊണ്ട് മീറ്റിങ്ങിൽ പോകാനുള്ള തിരക്കിലാണ് നിരക്ക് ഇപ്പൊ ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു പഠനത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞു സെസിന്റെ പഠനം നടക്കണം അവിടെ ഒരു വിശദമായ സർവേ നടക്കണം വീടുകൾ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇപ്പോഴത്തേക്ക് പൂർത്തിയാക്കുമായിരിക്കും അത് നമുക്ക് ഏറ്റവും വേഗതയിൽ പൂർത്തിയാക്കാൻ കഴിയും ഈ ദുരന്തത്തിന്റെ ആദ്യഘട്ടം ഒന്ന് അവസാനിപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് റിക്കവറിയാണ് ആ റിക്കവറി തീർന്നാൽ ഈ എല്ലാം മുന്നോട്ട് പോകാൻ പറ്റും